ഈ നാടിന്റെ വികസനത്തിൽ വലിയ പങ്കാളിത്തം വഹിച്ചൊരു വിഭാഗമാണ് നമ്മുടെ പ്രവാസികൾ എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഇന്ത്യയുടെ വികസനത്തിൽ നിങ്ങളുടെ അപാരമായ പങ്കാളിത്തമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ്, യു പി എ ഗവൺമെന്റ് ഒക്കെ പരമാവധി നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ആ സർക്കാരിന്റെ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളുമല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോഡി സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ എന്ന് നമുക്കറിയാം. അതിലും വ്യത്യാസമുണ്ട്. അതിന് താത്വികമായ ഒരു പക്ഷേ അവർക്ക് വിപക്ഷയുണ്ടാവാം. പക്ഷേ ആ വിപക്ഷയേക്കാൾ അപ്പുറത്ത് നമ്മുടെ വിദേശികളായ മലയാളികൾ, വിദേശികളായ പ്രവാസികൾ, ആ പ്രവാസികളുടെ അഭ്യന്തര വികാസം നാടിന്റെ വികാസമാണെന്ന് കാണാൻ ഈ സർക്കാരുകൾക്ക് സാധിക്കണമെന്നതാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനും ഓർമ്മിപ്പിക്കാനും ഉള്ളത്. യു പി എ സർക്കാർ ഒരുപാട് ശ്രദ്ധാപൂർവമായ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. മോഡി സർക്കാർ അത് അനുവർത്തിക്കുന്നില്ല, അത് ആവർത്തിച്ച് കൊണ്ടുപോകുന്നില്ല. പുതിയ വികസനങ്ങളും പുതിയ താല്പര്യം, പുതിയ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചൊരു ചർച്ചയില്ല. അതിനൊരു കമ്മീഷൻ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ പ്രവാസികളുടെ എന്താണ് ആഭ്യന്തര പ്രശ്നം? 15 ലക്ഷം ആളുകൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാൻ എന്ത് ചെയ്തു ഈ സർക്കാർ? സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്തോ? കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്തോ? നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ആരോടും ഉത്തരവാദിത്വം അവർക്കില്ല. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങി വന്ന ആളുകൾ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് പരിശോധിച്ചിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ സാഹചര്യമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.